ഗോപി. ഗോപി ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം ദേശാഭിമാനി ലേഖകനാണ്, കൊൽക്കത്തയിൽ പ്രവർത്തിക്കുന്ന ദേശാഭിമാനിയിലെ ലേഖകനാണ്. നമസ്കാരം ഗോപി. അതായത് ഇപ്പോൾ നിർണായകമായൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ യുവ ഡോക്ടറുടെ ഫോണിലേക്ക് പുലർച്ചെ 3 മണി മുതൽ രാവിലെ 10 മണി വരെ, അതായത് ഈ സംഭവം നടന്ന പുലർച്ചെ 3 മണി മുതൽ രാവിലെ 10 മണി വരെ മകളുടെ ഫോണിലേക്ക് ആരും ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് ഈ കുട്ടിയുടെ പിതാവ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ ഫോണിലേക്ക് ഈ സമയത്ത്, അതായത് പുലർച്ചെ 3 മണി മുതൽ രാവിലെ 10 മണി വരെ ആരും വിളിക്കാത്തതിൽ അസ്വാഭാവികത കാണുന്നുവെന്ന് ഈ കുട്ടിയുടെ പിതാവ് പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്. അതായത് ഈ ആശുപത്രിയിലുള്ള ജൂനിയർ ഡോക്ടർമാരെയും മറ്റ് ആശുപത്രിയിലെ ജീവനക്കാരെയും CBI ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ മുൻ പ്രിൻസിപ്പളിനെ CBI കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്തെല്ലാമാണ് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഗോപി? ഇതിന്റെ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഓരോ ഘട്ടങ്ങളായിട്ട് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ ഈ ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിന്റെ പ്രധാന പ്രിൻസിപ്പളിനെ ഇന്നലെ CBI അവരുടെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഇന്ന് CBI ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ എത്തിയിരുന്നു, ഇന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തി 3D ക്യാമറകളൊക്കെ ഉപയോഗിച്ച് പല പല സംഭവം നടന്ന സ്ഥലങ്ങളുടെയും മറ്റു ഹവാളുടെയും ചിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു വരികയാണ്. അതിന്റെ അന്വേഷണത്തിന്റെ അവരുടെ കയ്യിൽ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് വിവരങ്ങൾ എന്നുള്ളതൊന്നും അവരിതുവരെ ഒന്നും അറിയിക്കുന്നില്ല, പുറത്തു വിട്ടിട്ടില്ല. അന്വേഷണം ഊർജമായിട്ട് നടക്കുന്നുണ്ട്. അവിടെയുള്ള നിരവധി ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അധ്യാപകരെയും അങ്ങനെ അവിടുത്തെ ജോലിക്കാരെയും അധ്യാപകരെയും മറ്റു പലരെയും അങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെ കുട്ടിയുടെ പിതാവ് പറഞ്ഞത് പ്രത്യേകിച്ച് ഇതുമായിട്ട് ഈ സംഭവമായിട്ട് വളരെയധികം ദുരിതകൾ നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ആദ്യമുള്ള നടന്നത്. ഇവരെ അറിയിച്ചതിന് ശേഷം അവിടേക്ക് വിളിപ്പിക്കുന്നു. വിളിപ്പിച്ച് ബോഡി കാണുന്നത് തന്നെ വളരെ കഴിഞ്ഞതിന് ശേഷം 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിയുടെ ബോഡി തന്നെ ഇവരെ കാണിക്കുന്നത്. പലതവണ കാണുന്നതും പോലീസ് ഒട്ടും സഹകരണമല്ലാത്ത നിലപാടാണ് ആദ്യമൊക്കെ എടുത്തിരുന്നത്. അവരെ താഴെ കടത്തിരുത്തി പിന്നെ മറ്റു പലയിടത്തേക്ക് മാറ്റി മാറ്റി ഇരുത്തി, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ നിഗമനങ്ങൾ എങ്ങനെയൊക്കെയാണ് എത്തുന്നതെന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ല. അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ എന്തായാലും കുടുംബം ഒട്ടും തൃപ്തരല്ല. വളരെയധികം ദുരിത കൊണ്ട് ആദ്യം വിളിച്ചറിയിച്ചത് ഈ കുട്ടി സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. പിന്നീടാണ് അപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഹോസ്പിറ്റലിലെ അധികൃതരുടെ ഭാഗത്തു നിന്നും വ്യത്യസ്തമായ നിലപാടുകളാണ് ആദ്യം മുതൽ കുട്ടിയുടെ കുടുംബത്തെ അറിയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ കൂടെ അന്വേഷണമൊക്കെ കഴിയും. എന്താണ് സംഭവം എന്നുള്ളത് വ്യക്തമായിട്ട് ഇതുവരെ ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. ഊർജിതമായിട്ട് ഇപ്പൊ CBI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം കാര്യങ്ങൾ കുറെ കൂടെ പുരോഗമിക്കുന്നു എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഗോപി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇപ്പോൾ കൊലപാതകം നടന്ന സെമിനാർ ഹാളിന് സമീപത്തായിട്ടുള്ള ഹൃദ്രോഗ വിഭാഗത്തിൽ അടിയന്തരമായി ചില റിനോവേഷൻ വർക്ക്സ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ CBI കേസ് ഏറ്റെടുത്തതിന് തൊട്ട് തലേ ദിവസമായിരുന്നു ഈ ഒരു റിനോവേഷൻ വർക്ക്സ് ആ ആശുപത്രിയിൽ നടന്നത്, അതായത് ഹൃദ്രോഗ വിഭാഗത്തിന് സമീപത്തായിട്ട്. മാത്രമല്ല ഇപ്പോൾ ഇതൊരു ഈ ഒരു പുതിയ പുതിയ റിപ്പോർട്ടുകൾ, പുതിയ പുതിയ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ CBI കേസ് എടുത്തതിന് ശേഷം കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഈ ഒരു വിഷയത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ പുതിയ റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇതൊരു പ്ലാന്റ് മർഡർ എന്ന നിലയിലേക്കല്ലേ? തീർച്ചയായിട്ടും ഇതിന് തുടക്കത്തിൽ മുതൽ ആ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇത് സംഘടിതമായിട്ട് ദുരൂഹത്തിന്റെ പിന്നിൽ പല ദുരൂഹത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. സംഘടിതമായിട്ട് നടത്തിയ ഒരു കൊലപാതകമാണ്, അതിന് സംശയമൊന്നുമില്ല. ഇതിൽ ഒരാൾ മാത്രമല്ല, അതിന്റെ കുടുംബത്തിന്റെ അംഗങ്ങളും പറയുന്നുണ്ട്. ഇതിന്റെ അന്വേഷണത്തിന് പറ്റിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പ്രാഥമികരുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാം ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തി അല്ല അവിടെ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുപോലെ ക്രൂരമായി കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരു മുതിർന്ന കുട്ടിയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രം കാര്യമല്ല എന്നാണ് ഇന്ന് പോലീസ് ഉൾപ്പെടെ, ബംഗാൾ പോലീസ് ഉൾപ്പെടെ, കൽക്കട്ടയിലെ പോലീസ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതിലാണ് എത്തിയിരിക്കുന്ന നിഗമനം. ആ രീതിയിലെപ്പോ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോ അവിടെ ജോലി ചെയ്യുന്ന പലരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളെ, അവരുടെ സഹപാഠികളെ, അന്ന് ഉച്ചവരെ അവിടെ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിന് ശേഷം റെസ്റ്റ് എടുക്കാനായിട്ട് ഈ സെമിനാർ ഹാളിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോ അവരോടൊപ്പം ഉണ്ടായിരുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത കുട്ടികളെ വിളുന്ന സ്റ്റുഡൻസിനെ ഇന്ന് ഇവര് CBIക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളോട് ചോദ്യം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ വിവരങ്ങൾ പറഞ്ഞു. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണെന്ന്, എല്ലാവരും ഒരേപോലെ രസമാണ്, ഇതിനകത്ത് ഒരാളല്ല, സംഘടിതമായ ഒരു ഭാവമുണ്ട്, മൂന്ന് നാല് പേരെങ്കിലും കുറഞ്ഞതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഈ കൊലപാതകത്തിന് പിന്നിൽ ഈ കുട്ടിയെ ഉപദ്രവിച്ചതിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ആദ്യം പോലെ തന്നെ ഇതിന്റെ തെളിവെടുപ്പ്, തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. കാരണം കോടതി ഇന്ന് കേസ് CBI വിടണം എന്ന ഉത്തരവുണ്ടാകുന്നതിന്റെ ഉടൻ തന്നെ സെമിനാർ ഹാളിന്റെ സമീപത്തുണ്ടായിരുന്ന പല ഭാഗങ്ങളും അടിച്ചുപൊളിക്കുകയും പറയുന്ന അവരെ പുതുക്കി പണിയാനും വേണ്ടിയല്ല. പക്ഷെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉടൻ തന്നെ പുതുക്കി പണിയേണ്ട ഒരു ആവശ്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ സംഭവം നടക്കുമ്പോൾ കേസുമായിട്ട് അന്വേഷണത്തിന്റെ മറ്റ് ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളൊക്കെ തെളിവെടുപ്പിടും, അതിന് പല രേഖകളും അവിടെ ഉണ്ടാവും, തെളിവുണ്ടാവും. ഇതൊക്കെ ഈ തെളിവുകളൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി കരുതി കൂട്ടി ഉടനടി ഈ അന്വേഷണം CBIയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്തുന്നുണ്ട്. അതേപോലെ രണ്ടു ദിവസം മുമ്പ് വിനിയാന്ന് രാത്രിയിൽ അവിടെ ആക്രമണം നടന്നപ്പോഴും ഈ തെളിവ് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു, ഈ സെമിനാർ ഹാളിലേക്ക് കടക്കാൻ അവർ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അക്രമികൾ. മൂന്നാം നിലയിലാണ് സെമിനാർ ഹാള് കൊലപാതകം നടന്ന, അവിടേക്ക് വരെ അക്രമികൾ കടന്നു, അവിടെ പോലീസ് സീൽ ചെയ്തുകൊണ്ട് അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല. പക്ഷെ അതിന്റെ താഴത്ത നിലയിലും അവരെത്തി പല കാര്യങ്ങളും തല്ലിപ്പൊളിച്ചു. അപ്പൊ ഇതൊക്കെ സംഘടിതമായിട്ട് തെളിവ് നശിപ്പിക്കാൻ മനഃപൂർവ്വം പല ശ്രമങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. അക്രമങ്ങളും അതിന്റെ ഒരു ഭാഗമായിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. അക്രമവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഈ സമരവുമായിട്ട് യാതൊരു രീതിയിലും ബന്ധപ്പെട്ട ആളുകളല്ല എന്നുള്ളത് ഇപ്പൊ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുകൊണ്ട് വന്നതായിരിക്കും. മറ്റു പല ഭാഗത്തുനിന്നും വന്നവരെ സംഘടിതമായിട്ട് അയച്ച് കടങ്ങി ആയുധങ്ങളൊക്കെ ആയിട്ടല്ലേ, ഇരുമ്പ് ദണ്ടും ഇതുമായിട്ടൊക്കെ പിന്നെ അതുപോലെ വടിയും പാരയും ഇരുമ്പ് ദണ്ടുമായിട്ടൊക്കെയാണ് ഇവരെ കടന്നു വന്നത്. അവരൊന്നും സമരത്തിൽ പങ്കെടുക്കുന്നവരൊന്നും ഒരിക്കലും അങ്ങനെയുള്ള ആയുധങ്ങളൊന്നും അതൊന്നും ഉദ്ദേശത്തിൽ ആരും കരുതിയിരുന്നില്ല. ഇവിടെ കൊണ്ടേരിയസ് ആയിട്ട് വളരെ പിന്നെ വളരെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ കൂടി. ഇന്നിപ്പോ കൽക്കട്ട പോലീസിന്റെ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെയധികം ഭാഗപ്പഴം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല, ഇത്രയധികം ഒരു അക്രമം ഉണ്ടായത് ഞങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗമൊക്കെ വളരെയധികം പരാജയപ്പെട്ടു എന്നാണ് ഇന്നലെ ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആദ്യം പോലെ തന്നെ ആദ്യം ആ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വൈകുന്നേരത്തെ തിരുത്തി പറയേണ്ട വന്നു. അതിന് പൊളിറ്റിക്കൽ പ്രഷറൊക്കെ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇതിൽ വളരെയധികം ദുരൂഹതയുണ്ട്. അന്വേഷണം പുരോഗമിക്കാതെ പുറത്തുനിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. ഗോപി, മറ്റൊരു കാര്യം കൂടി, അതായത് ഈ യുവ ഡോക്ടറുടെ ഒരു പ്രകൃതം, അതായത് തനിക്ക് ചുറ്റുമുള്ള അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന, തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു ഈ കൊല്ലപ്പെട്ട ഡോക്ടർ. യെസ്, അതിന്റെ ഒരു പശ്ചാത്തലം കേട്ടത് അറിയാൻ കഴിഞ്ഞത് ഈ കോളേജിലെ പ്രിൻസിപ്പൾ ഉൾപ്പെടെ സന്ദീപ് ഘോഷ് ഉൾപ്പെടെ സന്ദീപ് ഘോഷ് നിരവധി മൂന്ന് നാല് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മാഫിയായിരുന്നു പ്രവർത്തിക്കുന്നത്. ഈ ചെയ്ത ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട സുദീപ് റോയ്, അറസ്റ്റ് ചെയ്യപ്പെട്ട സുദീപ് റോയ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വലിയ സജീവ പ്രവർത്തകനായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയാണ് അയാൾ. നാല് കേസിൽ അയാളെ പ്രതികരിച്ചു, ജാമ്യം കിട്ടുന്നുണ്ട്, പ്രസ്തായിട്ടുണ്ട്. അതുപോലെ നാല് കല്യാണം കഴിച്ചു എന്ന് പറയുന്നു. നിരവധി കേസുകൾ. അങ്ങനെ ഒരാളെയാണ് പോലീസിലേക്ക് എടുത്ത്, പോലീസ് സഹായിയായിട്ട്, അതായത് സിവിൽ വാളന്റിയർ ഫോഴ്സിലേക്ക് എടുത്ത്. ഇതിപ്പോ അയാളെ മാത്രമല്ല, ബംഗാളിൽ ഒട്ടാകെ, കൽക്കട്ടയിലും ബംഗാളിലും ഒട്ടാകെ തൃണമൂലിന്റെ ഒരു സംഘത്തെ ഇപ്പൊ ഇതിന്റെ അവർക്കൊരു പ്രൊട്ടക്ഷനായിട്ട് അവർക്കൊരു ഇതിനുവേണ്ടി സിവിൽ വാളന്റിയറിലേക്ക് എടുത്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയുള്ളവരാണ്. തൃണമൂലിലെ സജീവ പ്രവർത്തകരും ഒരൊക്കെയാണ്. അവരെ ഉപയോഗിച്ച് പല കാര്യങ്ങളും ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിലെ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. കേട്ടാല ഒരു പരിധിവരെ അത് സത്യമായിരുന്നു. അവിടുത്തെ അവിടെ പോയിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ കഴിയും. അതായത് അവിടെ മാഫിയ സംഘമായിട്ട് പ്രവർത്തിച്ചിരുന്നു ഇവരൊക്കെ. മരുന്ന് മയക്കുമരുന്ന് കച്ചവടം, കള്ള്, പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യല്, അതുപോലെ പെണ്ണുങ്ങളെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ ഉപയോഗിക്കാൻ കൊണ്ടുവരുന്ന, ഇതൊക്കെ അവിടെ നടന്നുകൊണ്ട് കാര്യങ്ങളാണ്. ഈ കുട്ടി ഇതിനെതിരെ വളരെ ശക്തമായിട്ട് ഇവരെന്നല്ല ഒരു ഗ്രൂപ്പ്, അവരെ വിദ്യാർത്ഥികള്, ഇവർക്ക് ഈ കുട്ടി അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്, ആര് സംശയമൊന്നുമില്ല. പലപ്പോഴും ഇതിനായിട്ട് വീട്ടിൽ തന്നെ അവര് പരാതി പെട്ടു, പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ അവിടെ നടക്കുന്നതിലുണ്ട്, ചെങ്ങിതായ സ്വകാര്യമോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മോടെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ്, അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഞങ്ങൾ അധികൃതരോട് പലപ്പോഴും പരാതിപ്പെട്ടിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവർ ഈ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള ആളുകളോട് ഇത് പരാതിപ്പെട്ടിട്ടും യാതൊരു ഇതിന്റെയൊക്കെ ഗ്യാങ്ങിന്റെ ഒരു ഭാഗമാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സന്ദീപ് കൊല ചെയ്തതെന്ന് പറയുന്ന ആദ്യത്തെ പ്രതി സന്ദീപ് റോയി ഉൾപ്പെടെ ഇതിനൊരു വലിയൊരു ഗ്യാങ്ങായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, വലിയൊരു സംഘമായിട്ട് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് മയക്കുമരുന്ന് അവിടെ സന്ധി കഴിഞ്ഞാൽ മയക്കുമരുന്നൊരു അട്ടയായിട്ടാണ് പറയുന്നത്. വിശാലമായിട്ട് വലിയൊരു കോളേജാണത്, വലിയ ക്യാമ്പസാണ്, ഒഴിഞ്ഞു കിടക്കുന്ന കാടൊക്കെ പിടിച്ചു കിടക്കുന്ന പല ഭാഗങ്ങളും ഉണ്ട് അവിടെ. കൽക്കത്തയിലെ രണ്ടാമത്തെ വലിയ മെഡിക്കൽ കോളേജിൽ ഒന്നാണത്.
ഈ ഉത്തര കൽക്കട്ടയിലെ. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ കേളീരംഗമായിട്ട് മാറിയിരുന്നു എന്നുള്ളതിന് സംശയമില്ല, എല്ലാവർക്കും അറിയാം. ഇതിലുള്ള പരാതികളൊക്കെ മുമ്പും പലതവണ വന്നിട്ടുണ്ട്. അവിടെ മാത്രമല്ല മറ്റ് കോളേജ് മറ്റ് മെഡിക്കൽ കോളേജുകളും ആശുപത്രികളിലൊക്കെ നടക്കുന്നുണ്ടായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ അതിനെ എതിർത്ത വിദ്യാർത്ഥികളെ ഇല്ലാതാക്കാൻ, ഇത് നീർത്തൻകുട്ടിയെ കുട്ടിയെ ഈ ഡോക്ടറെ ജൂനിയർ ഡോക്ടറെ വകവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിനൊരു വളരെ ആസൂത്രിതമായൊരു പദ്ധതി തയ്യാറാക്കി നടത്തിയ കൊലപാതകമാണെന്നാണ് പൊതുവിലുള്ള ഒരു വിശ്വാസം. അങ്ങനെ നിഗമനത്തിലേക്ക് നമുക്കെത്താൻ കഴിയില്ല, അന്വേഷണം കഴിയുന്നതിന് വരെ. പക്ഷേ ഈ കുട്ടി ഇങ്ങനെയുള്ള അവിടെ നടക്കുന്ന അത്യാചാരങ്ങൾക്കും അവിടുത്തെ നടക്കുന്ന അനാശ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എതിരെ ശബ്ദമുയർത്തിയിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇവരെ ഉന്മരണം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി വീണ്ടും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം എന്നുള്ള ഇതിൽ നിന്ന് ഇതിനെ വകവരുത്താനുള്ള ഒരു ഭാഗമാറ്റിന്റെ ഒരു സംഘടിതമായ ആസൂത്രിതമായ ഭാഗത്തിന്റെ പ്രശ്നത്തിന് തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് കൊലപാതകം നടന്നേ എന്നുള്ളതാണ് പലരും ഈ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരും. മാത്രമല്ല ഗോപി, മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇന്ന് ഗവർണർ സി വി ആനന്ദ ബോസ് പറഞ്ഞത് ഈ മെഡിക്കൽ ആർജിക്കർ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞത് ഈ മെഡിക്കൽ കോളേജ് അഴിമതിയുടെ കൂത്തരങ്ങാണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മാത്രമല്ല ഈ ഇതിനെക്കുറിച്ചുള്ള വിശദമായ കത്ത് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ഗവർണറും പറഞ്ഞത്. ശരിയാണ്, അത് ഞാനിപ്പോ നേരത്തെ അഴിമതി എന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻസിപ്പൾ സന്ദീപ് ഘോഷ് അദ്ദേഹത്തിനെതിരെ 3-4 കേസുണ്ട്. അവിടെ വരുന്ന മരുന്നുകൾ തിരിച്ചു വെക്കുക, വൻതോതിൽ ടെൻഡറിലൊക്കെ വലിയ തിരുമതി നടത്തിയിട്ട് ലക്ഷക്കണക്കിനുള്ള തിരുമതിയിൽ വലിയ സാധനങ്ങൾ വാങ്ങി, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ വളരെ വില കൂടിയ ഇൻഷുറൻസ് ഒക്കെ വാങ്ങുന്നതിൽ പ്രിൻസിപ്പളാണല്ലോ അതിന്റെ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതിൽ കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിലും അതില് നിരവധി പേർ അദ്ദേഹം പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തെളിവുകളൊക്കെ അതിനുള്ള സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പൊരിക്കും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയതാണ്, പിന്നെ ഈ നാഷണൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതാണ്. ഇപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാന ഇതിനകത്ത് ഈ സന്ദീപ് ഘോഷ് മാത്രമല്ല ഉന്നതതലത്തിൽ ഇത് പലർക്കും ഇത് കൈയുണ്ട് അറിയാമെന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ് എന്തെങ്കിലും കാരണം എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന ഉടൻ തന്നെ അയാൾ റിസൈൻ ചെയ്തു. ഈ പ്രിൻസിപ്പൾ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്ത് 3 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ റിസൈൻ പിൻവലിപ്പിച്ചിട്ട് നാഷണൽ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു, മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക്, കൽസിറ്റിക്കകത്തുള്ള മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ തന്നെ അദ്ദേഹം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, അവിടെയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത്. അവിടെ വിദ്യാർത്ഥികൾ അയാളെ കയറ്റത്തില്ല എന്നുള്ള ഒരു ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അവരെ പ്രിൻസിപ്പളിന്റെ റൂം പൂട്ടിയിടുകയും ഇയാളെ ഒരു രീതിയിലും കോളേജിലേക്ക് കടത്തത്തില്ല എന്നുള്ള ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അവിടെ പോയി ചാർജ് എടുക്കാൻ കഴിഞ്ഞില്ല, വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നാണ് അയാളെ ഈ കേസ് വളരെ രൂക്ഷമായിട്ട് വന്നിയും പോലീസ് ഇടപെടുകയും സമരം വളരെ രൂക്ഷമായതിനു ശേഷമാണ് വീണ്ടും കോടതി ഇടപെട്ടിട്ട്. അതുകൊണ്ടല്ല, കോടതി ഇടപെട്ടിട്ട് പറഞ്ഞ് ഇങ്ങനൊരാളെ കോളേജ് വെച്ച് നടത്തുകൊണ്ട് വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ഉടൻ അവധിയിൽ പോയിക്കോളെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവധിയിൽ പ്രവേശിച്ചത്. ഒരുപക്ഷെ കോടതി ഇതിനകത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ഒരു പക്ഷേ സന്ദീപ് ഘോഷ് അവിടുത്തെ പ്രിൻസിപ്പളായി തുടരുമായിരുന്നു എന്നുള്ളൊരു സംശയമൊന്നുമില്ല. കോടതിയുടെ കർശനമായ ഇടപെടൽ മൂലമാണ് പൊതുതാല്പര്യ ഹർജി ഇന്ന് അടിയന്തരമായിട്ട് കേട്ടുകൊണ്ട്, സാധാരണ ഇത്ര പെട്ടെന്നൊരു കേസൊന്നും കേൾക്കാതെ, എത്ര അടിയന്തര സ്വഭാവമാണെങ്കിലും ഇത് പൊതുതാല്പര്യ ഹർജി ഫയൽ ചെയ്ത് ഉടൻ തന്നെ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് കേസ് കേൾക്കുകയും അന്ന് തന്നെ അതിന്റെ വിചാരണ കഴിഞ്ഞ് പിന്നെ വാദം കേട്ടിട്ട് വിധി പ്രസ്താവിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സി ബി ഐ എൻക്വയറി വന്നത്. ഈ ഡോക്ടർ ഈ പ്രിൻസിപ്പളിന് അവധിയിൽ പോകാൻ പറഞ്ഞു, ഒരുപക്ഷെ അങ്ങനെ പോയില്ലായിരുന്നു, അയാൾ പോയില്ലായിരുന്നെങ്കിൽ പക്ഷെ അന്വേഷണം തന്നെ മറ്റു രീതിയിലേക്കൊക്കെ വഴിതിരിച്ചു വിടാൻ കഴിയുമായിരുന്നു. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. അന്വേഷണം ഇപ്പൊ സി ബി ഐ ഏറ്റെടുത്തതിന് ശേഷം മാത്രമല്ല, ജനകീയ ഇതിനെതിരായിട്ടുള്ള ഗവർണർ തല്ല 2-3 തവണ അവിടെ പോയിരുന്നു. അദ്ദേഹം ഇന്നലെയും പോയിരുന്നു, അതിന് മുമ്പും പോയിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അത് പിന്നെ ഗവർണറും ഇവിടുത്തെ ഗവൺമെന്റുമായിട്ട് മമതയായിട്ട് തീരെ സ്വരച്ചേർച്ച ഇല്ലായ്മയാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അവർ കേൾക്കുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളായിട്ടൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് അതിനകത്ത്. അപ്പൊ മമതയൊക്കെ അതിലേക്ക് ആ രീതിയിലേക്കാണ് പറയുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതി ഗവർണറുടെ സ്വാതന്ത്ര്യദിന പരിപാടിയുടെ ചായസൽക്കാരൻ കഴിഞ്ഞിട്ട് മമത പുറത്തു വന്ന് പറഞ്ഞതും ഈ ഇതിനകത്തിൽ ഇതൊരു സാധാരണ സംഭവമാണെന്നാണ് പറഞ്ഞത്. തൃണമൂലിന്റെ വക്താവ് പറഞ്ഞത് ഒരു ചെറിയ സാധാരണ സംഭവം എന്നാണ്. അപ്പൊ ഇതിനൊരു ഒരു ഉന്നത തലത്തിൽ തന്നെ അവിടെ നടക്കുന്ന അഴിമതിയെ കുറിച്ചിട്ടും ഇതിന്റെ സംഭവങ്ങളെ കുറിച്ചും പലർക്കും അറിവുണ്ടായിരുന്നില്ല. തൃണമൂലിലെ ഒരൊറ്റ വനിതാ MPമാർ പോലും ഇതിനെതിരെ ശ്രദ്ധിച്ച് പുറത്തു വന്നില്ല. മൗഹാമൈത്ര ഉൾപ്പെടെയുള്ള ആളുകൾ 15 MPമാരുണ്ട് അവർക്ക് വനിതകളുള്ള, ആരും ഒരു അക്ഷരം പറയാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെയുള്ള ഇതിന്റെ പുറകില്
പറഞ്ഞു ആദ്യ ഒന്നിലും ഡെബ്ബിമാര് പറഞ്ഞപ്പോൾ അവരെ വാഞ്ച് ചെയ്യുന്നു, ഒരാളെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി ഇതിനനുകൂലമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇപ്പൊ അവരുടെ എല്ലാം നാവ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഈ വളരെ ഉന്നത തലത്തിൽ തന്നെ വെറും അറിയിക്കൽ മെഡിക്കൽ കോളേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല, ഇതിനപ്പുറത്തേക്ക് ഉന്നത തലത്തിലേക്കില്ല പലരുടെയും കൈകൾ എത്തുന്നുണ്ടേ എന്നുള്ളതാണ് ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ. ശരി ഗോപി, അതായത് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് പിന്നാലെ അതായത് ഉന്നത വൃത്തങ്ങളുടെ ഒരു ഇടപെടൽ, ആ ഒരു ഇടപെടൽ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ അവരൊരു മാഫിയ സംഘം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. വിശദാംശങ്ങളാണ് ഗോപി നൽകിയത്.